ഹലോ, അസ്സലാം വലൈക്കും. അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ്, ഒരു ഡേ മൈ ലൈഫാണ്. അപ്പോൾ അതാ രാവിലെ തന്നെയാണ്, സ്കൂളില്ലാത്ത ദിവസമാണ്, അതുകൊണ്ടാണ് ഭൂരി ഉണ്ടാക്കുന്നത്. സ്കൂളിലുള്ളത് പറ്റില്ല. ഭൂരിയാണെങ്കിൽ രണ്ട് കടി വേണം, ഒരു നൂൽപുട്ടും വേണം, പിന്നെ ഭൂരി. അപ്പോൾ എന്തിലും കൂടുതലൊരു നൂൽപുട്ട് എന്തായാലും വേണം. അപ്പോൾ അതെന്തായാലും സ്കൂളില്ലാത്ത ദിവസമാണ്. അപ്പോൾ ഭൂരി ആയതുകൊണ്ട് റിഹാനക്ക് പറ്റുമെന്നില്ല, പക്ഷെ എന്നാലും ഞാൻ ഭൂരി ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പം ഇന്നതാ രാവിലെ തന്നെ ഭൂരി പരിപാടിയിലാണ്. അപ്പം എനിക്ക് ഭൂരി അമർത്താനുള്ള പ്രസ്സൊന്നുമില്ല കേട്ടോ. പ്രസ്സൊക്കെ പഴയ വീട്ടിലുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ പറ്റ കേട് വന്നു പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പ്രസ്സൊന്നും വാങ്ങണമെന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെയുണ്ടോ ഭൂരി പരത്തിയെടുക്കണത്. ഒരു കവറിൽ പണ്ടൊക്കെ ഇങ്ങനെയല്ലായിരുന്നു, അപ്പോഴല്ലേ പ്രസ്സൊക്കെ തുടങ്ങിയത്. അപ്പം അതാ ഒരു കവറിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഉരുളകളാക്കിയിട്ട് അതിൽ വെച്ചിട്ട് ഞാൻ ഈ പത്തിരി നമ്മൾ പ്രസ്സൊക്കെ പത്തിരിയൊക്കെ പരത്തണ അതേ പലക അതേ ഇതുകൊണ്ട് കൊയലല്ല അതിൻ്റെ ഒരു ഇതാണ്, അതും കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് ഞാൻ കുറച്ച് പരത്തിയതായപ്പോഴത്തേനും കാക്കു വന്നു, പിന്നെ കാക്കു സഹായിച്ചു തന്നു. അപ്പോൾ ഞാൻ പരത്തിയിട്ട് കൊടുത്തു, കാക്കു എണ്ണയിൽ നിന്ന് കോരും ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാ പണിക്കും എൻ്റെ ഇപ്പോൾ കൂടിത്തരും, സഹായത്തിനൊക്കെ എല്ലാത്തിനും കൂടിത്തരും, അതിനൊന്നും ഒരു വിഷയമല്ല, കുഴപ്പമൊന്നുമില്ല ഒക്കെ ചെയ്യും. അപ്പോൾ കടലക്കറിയായിരുന്നു, ആ കടല ഞാൻ വൈകുന്നേരത്തെ രാത്രിയിൽ വേവിച്ച് വെച്ചിരുന്നു. അപ്പം പിന്നെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ചെയ്യണതാണ് കേട്ടോ. രാവിലെ പിന്നെ തേങ്ങ ചേർത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വേവിച്ച് വെച്ചിരുന്നു. ഇതാ തേങ്ങ വെട്ടി ഉണക്കിയിട്ടുണ്ട്. അപ്പം അത് ആട്ടാൻ കൊണ്ടുപോകണ കൂട്ടത്തിൽ കുറച്ച് അരി പച്ചരി പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ നിന്ന് 5 കിലോ പൊടിച്ചു കൊണ്ടത്. ആ പൊടിയൊക്കെ കഴിയാനായി ഈ ഒരു നൂൽപുട്ട് ഉണ്ടാക്കൽ കാരണം. അപ്പം നൂൽപുട്ടിൻ്റെ തന്നെ വേണമല്ലോ. അപ്പം അതാ പിന്നെ അതാ ചോറ് അടുപ്പത്തിട്ടായിരുന്നു. അപ്പം ആ അടുപ്പത്തിട്ട് വീഡിയോ ഒക്കെ എടുത്തിന് അതൊന്നും കാണാനില്ല. അപ്പം അത് ഊറ്റിയാണ് വീടാണ്. പിന്നെ അലക്കാനുള്ള തുണികളൊക്കെ സൂപ്പിലിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചോറ് എന്ത് കൂറ്റണ ടൈമിലാണ് ഞാൻ അലക്കൽ. പക്ഷേ ഇപ്പം എന്തേ ഞങ്ങൾ മൂന്നുകൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും പാടെ ഒരു കല്യാണം. അപ്പോൾ അവർ അപ്പുറത്തവർക്ക് അലക്കാൻ വന്നിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അലക്കിട്ടില്ല കേട്ടോ. പിന്നെ അതാ ഒരു കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് തുടങ്ങുന്നതാ ചെറുതായിട്ടൊരു ചിക്കന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൊണ്ട് ചിക്കൻ വറ്റിക്കാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടൊരു ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ കുമ്പളക കറിയും വെച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ ചോറിനുള്ള കൂട്ടാനുള്ളതാണ്. അപ്പോൾ ചിക്കന് കുറച്ചുണ്ടായാലും മതി. അത് കഴിഞ്ഞതാണ് ഞാൻ വെയിലത്തൊന്നും ഇല്ല കേട്ടോ അരി ഉണക്കാനെടുത്ത്. ഞാൻ എന്നാൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വെയിലത്ത് ഇട്ടാലേ ആ വെയിലിൻ്റെ ഒരു മണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഞാൻ റൂമിൽ നിലത്ത് അതുപോലെ ഒരു തുണി വിരിച്ചിട്ട് അതിലാണ് ഞാൻ അരി ഉണക്കാനിടുന്നത്. അപ്പോൾ അതിലിട്ടാൽ തന്നെ നല്ല വെയിലിൻ്റെ ചൂടുകൊണ്ട് നമുക്ക് റൂമിലാണെങ്കിലും അത് ഉണങ്ങിക്കിട്ടും. പക്ഷേ ആ അരി പൊടി പൊടിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഈ എന്താ നൂൽപുട്ടിനൊക്കെ അത്രയും നല്ലൊരു അരി ഇല്ല കേട്ടോ. അത്രയും നല്ലതാണ് കേട്ടോ നൂൽപുട്ടിനൊക്കെ. നൂൽപുട്ടൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ നല്ല വെള്ളം നല്ല തിളക്കണം, തിളച്ചിട്ട് വേണം, അതുകൊണ്ട് വേണം അപ്പം നമ്മൾ നൂൽപുട്ടിനെ കുഴച്ചെടുക്കാൻ കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അതവിടെ കഴുകിയത് നല്ല വാരക്കണം കേട്ടോ. വാര നല്ല പോലെ വെള്ളം പോയതിന് ശേഷം ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാ റിഹാനി വിശന്നിട്ട് ഓന് ഉമ്മ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി വന്ന് ഉമ്മാരെ ഒന്നിച്ച് അങ്ങോട്ട് മേലേക്ക് കയറിപ്പോയതായിരുന്നു കേട്ടോ. ഇളച്ചൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൊടുക്കാൻ സമയമില്ല, എനിക്ക് വാരി തരാൻ സമയമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരുമ്പണ കല്ലിൻ്റെ അവിടെ കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ വരും. അപ്പോൾ ഞാൻ വേഗം തിരുമ്പട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവനിക്ക് ചോറ് വിളമ്പി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് തിന്ന് കുറച്ച് അങ്ങനെ ഇതൊക്കെ. പിന്നെ അതിന് ശേഷം അവനെ കുളിപ്പിച്ച് കഴിഞ്ഞത് ഉച്ച കഴിഞ്ഞിട്ടാണ്. കുളിവിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ ഞാൻ കുളിക്കണേക്കാ ടൈമിൽ ഇവനിങ്ങനെ കട്ടയുണ്ട് കളിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് സ്കൂളില്ലാത്ത ദിവസത്തേനും മുത്തുമാർക്ക് സ്കൂളുണ്ടായിരുന്നേനും എന്ന്. അപ്പോൾ ഇവരെ സ്കൂളിൽ നിന്ന് ടൂറ് പോയതായിരുന്നു അന്ന് വെള്ളിയാഴ്ച അന്നാണ്. അപ്പോൾ അതാ ഇവരിവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഇപ്പോൾ ഇതന്നെ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ടി വി ഇല്ലാത്ത കാരണം അപ്പോൾ ഈ കട്ടയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ പുറത്തൊന്നും പോയി കളിക്കൂല. പിന്നെ പേരൻ്റെ ഉള്ളിലിരുന്ന് കളിക്കണമെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ തന്നെ അല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ച കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ മേലെ പോയി. ഇതുണ്ട് പേരൻ്റെ മേലെ ഇതുണ്ട്. അവരിങ്ങനെ പഴയ പെരയായതുകൊണ്ട് ആൾ താമസം ഇല്ലാത്ത കാരണം തേനീച്ച വന്നിങ്ങനെ വീട്ടിൽ കൂടിയിരുന്നു കേട്ടോ. അത് കുറച്ച് മുന്നേ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇത് തേനീച്ച കണ്ടിരുന്നു, പക്ഷെ അത് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വീടെന്തായാലും ഒന്ന് പൊളിക്കണം, പൊളിച്ചിറക്കി വെക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ പൊളിക്കാൻ ആളോട് വരാൻ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഈ തേനീച്ചനെ ഇതൊന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞത്. അവർ കാക്കുവര കൂട്ടുകാരൊക്കെ കൂട്ടിക്കൊണ്ടെന്ന് കുറേ നോക്കി, പക്ഷെ പറ്റിയില്ല. പിന്നെ ഞങ്ങളൊരു 2-3 ദിവസം നിന്ന് ഞങ്ങൾ തന്നെ അതിനെ ഒഴിപ്പിച്ചിട്ടു. പിന്നെ ഇവർ കൂട്ടുകാരൻ വന്നിട്ട് ഇവർ കയറിയിട്ട് അതിൻ്റെ ആ പലകി അതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി കളഞ്ഞപ്പോൾ കുറേ പോയി. പക്ഷെ എന്നിട്ട് അവർ പിന്നെ അപ്പുറത്ത് വീണ്ടും കൂടുകൂട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പോകണമെങ്കിൽ കുറേ പുക കിട്ടുന്നിട്ട് ഒന്ന് പോകാതിട്ട് പിന്നെ ചെന്നനത്തിരി വാങ്ങിച്ചിട്ട് അതിൻ്റെ പുക പുകച്ചിട്ടാണ് ഇവരെ പുറത്തേക്ക് പറഞ്ഞയച്ചിട്ട്. പക്ഷെ എന്നാലും ഇവർ ഈ വീടിൻ്റെ ഉള്ളിൽ കടന്നിങ്ങനെ കറങ്ങാണ്, അധികം പുറത്ത് പോകണില്ല. കുറച്ചൊക്കെ പുറത്ത് പോയാലും ബാക്കിയുള്ളവർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കറങ്ങും. പക്ഷേ ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പോവാതെ ഇത് പൊളിക്കാൻ വരുന്നവർക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൊളിക്കണമെങ്കിൽ
ഇത് പൂവിൻ്റെ മണമല്ലോ. അപ്പോൾ ആ പാറി പോവുന്നുണ്ട്. ഇതിൽ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനൊരു പോകണേ ആ ഒരു വീഡിയോ എടുത്തത് നല്ല സൗണ്ടിൽ പൂ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പോവുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ പോകണ കണ്ടപ്പോൾ ഞാൻ, അപ്പോൾ ആ തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ കൂടാനുള്ള ഒരു പ്ലാൻ ഇവർക്കുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ കൂടുന്നുണ്ട്, കുറേ ആൾക്കാർ അപ്പുറത്ത് കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോവുകയാണ്. ആ പോകണ ആ ഒരു ടൈമിൽ എടുത്തതാണിത്. അപ്പോൾ തെങ്ങിൻ്റെ മണ്ടയിലൊന്നും കൂടിയിട്ടില്ല, അവിടെ നിന്നൊക്കെ പോയി തോന്നുന്നു. പിന്നെ അതാ വീടിൻ്റെ നാലുപുറമായിട്ട് കുറച്ചൊരു പണി എടുത്തേക്കണം കേട്ടോ. കാക്കോ നല്ലോണം പണിയെടുത്ത കാടൊക്കെ വെട്ടി, പിന്നെ ഇവിടെ ഒരു ചെടി വായതുണ്ട്, കവുങ്ങൻ ചെടി മാതിരിക്കത്തെ, ഒരു കവുങ്ങ് മാതിരിക്കത്തെ നല്ല ചെടിയാണ്. എൻ്റെ അമ്മയമ്മ അത്രയും കാര്യപ്പെട്ട് നോക്കിയിരുന്ന സാധനമായിരുന്നു സംഭവം കേട്ടോ. പക്ഷെ ഇനി അത് അവിടെ പറ്റില്ല. ഇനിയിപ്പോൾ പെര കുളിച്ചിറക്കുമ്പോൾ ഒരു ജെ സി ബി ഒക്കെ വരണമെങ്കിൽ അവിടെ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാക്കോ അതെല്ലാം വെട്ടിക്കളഞ്ഞു കേട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ ഫുള്ളായിട്ടുള്ള വീഡിയോ വെട്ടണതും ഇതാക്കണതും നല്ല ഒരുപാട് വീഡിയോകൾ ഞാൻ എടുത്ത് വെച്ചിരുന്നേ. പക്ഷേ എൻ്റെ മുത്തുമോനെ അത് ഫോണെടുത്ത് കളിച്ചിട്ട് സ്റ്റോറേജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോസുകൾ ഡിലീറ്റ് ആക്കിയ കൂട്ടത്തിൽ എൻ്റെ വീഡിയോസ് മൊത്തം ഡിലീറ്റ് ആക്കി കളഞ്ഞിരിക്കണം കേട്ടോ. എല്ലാ വീഡിയോസും പോയിക്കണം കേട്ടോ. ഇത് പിന്നെ ഞാൻ പിന്നെ ഒരു ദിവസം പോയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ എടുത്തുന്നുണ്ട്. ഇത് ആദ്യം മുതൽ വെട്ടണതും മുറിക്കണതും ഒരുപാട് വീഡിയോ ഞാൻ എടുത്ത് വെച്ചു, ഒക്കെ ഓൻ കളഞ്ഞു. അതിന് ഒരുപാട് ഞാൻ അവനെ ചീത്ത പറയുക അടിക്കുകൊക്കെ ചെയ്തു കേട്ടോ. അത്ര സങ്കടം വന്നു. ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. എഡിറ്റ് ചെയ്ത് തന്നെ കുറേ പോയി കേട്ടോ. അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു വിഷമമായി പോയി. അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് വലിയ കാടും പൊന്തേക്കാൻ അതൊക്കെ വെട്ടി വൃത്തിയാക്കി കാക്കും മുത്തുമോനും പിന്നെ ഒപ്പം എടുക്കും കേട്ടോ. മുത്തുമോന് ഇപ്പച്ചിൻ്റെ ഒപ്പം എല്ലാത്തിനും കൂടി കൊടുക്കും. പിന്നെ ഞാനുണ്ടായിരുന്നു, ഞാനും കൂടും. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് എല്ലാവരും നല്ല പോലെ വൃത്തിയാക്കി വെച്ചു. ഇനി ഇത് വീട് പൊളിച്ചിറക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്താണ്ടോ ആ കവുങ്ങിൻ്റെ തണ്ടാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മളെ കവുങ്ങ് മരം മാതിരി തന്നെയുണ്ട്. പക്ഷെ അത്രയായിട്ട് വണ്ണം വെച്ചിട്ട് പക്ഷെ നല്ല മരമാണ് കേട്ടോ. അത് വെട്ടിയിട്ട് അതിങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ. അത് പിന്നെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കട്ടിൽ അന്നാലും ഉണ്ട് രണ്ട് കട്ടിലും ഒരു ടേബിളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ വേണ്ടതുണ്ടോ കറക്റ്റ് അതൊക്കെ പറ്റ കേടുന്നു സാധനങ്ങളാണ്. ഇതൊക്കെ വലിച്ച് പുറത്തേക്ക് ഇട്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറേ വേസ്റ്റ് കവറും അത് ഇതുമൊക്കെ ആയിട്ട് കുറേ കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ വലിച്ചിട്ട് കത്തിച്ചു. ഞങ്ങളിതുപോലെ വൈകുന്നേരത്ത് ഉച്ച കഴിഞ്ഞാൽ ഞങ്ങളൊന്നും അങ്ങോട്ട് കയറിപ്പോയി എന്നിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് പണി. ഒരുപാട് പണികളാണ്, ഇപ്പോൾ ഒരു ഒഴിവില്ല. ഇങ്ങനെ ഓരോ പണികളൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക്. പിന്നെ വറുകര അവിടെ വറുകരയിൽ വറുകണ്ടായിരുന്നു, അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടാണ്. വറുകരയൊക്കെ വേണം ആ കട്ടിലും സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാനെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളെ കൂടെ പറ്റണമൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ റൂമ് തലമാരൊക്കെ ഞങ്ങൾ തന്നെ അവിടേക്ക് ഇറക്കി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ വറുകരയിലെ സാധനങ്ങളൊക്കെ ഉണ്ടാകും. അലമാറയും കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എന്നാലും ഇനി അതൊക്കെ നിറ വറുകരയും പറ്റ തേങ്ങയും പട്ടയൊക്കെ വീണിട്ട് പോയിട്ടുണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം. അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.